ഫ്രണ്ട്സിന് നമുക്ക് ഹാപ്പി അമെൻഡ്മെൻറ്റിൽ രണ്ട് ഭേദഗതികൾ പഠിക്കാം. അതിൽ ഒന്നാമത്തെ ഭേദഗതിയാണ് 61-ാം ഭേദഗതി. 61-ാം ഭേദഗതി. രണ്ടാമത്തെ എന്താണ്? 71-ാം ഭേദഗതി. ഓക്കെ, ഇനി ഇവരെ നമുക്ക് ശരിയാക്കണം അല്ലേ. 61-ാം ഭേദഗതിനെ നമുക്ക് ചെറിയമ്മ എന്ന് പേര് കൊടുക്കാം, 71-ാം ഭേദഗതിനെ വലിയമ്മ എന്ന് പേര് കൊടുക്കാം. ഈ 61-ാം ഭേദഗതി 1988-ലാണ് വരുന്നത്. ഈ 71-ാം ഭേദഗതി ആണെങ്കിൽ 1992-ൽ. ഇനി എന്താണ് സംഭവം? 61-ാം ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ വോട്ടിംഗ് ഏജ് പണ്ടൊക്കെ 21 വയസ്സാണ്, വോട്ടിംഗ് ഏജ് 21. അത് 21 വയസ്സിൽ നിന്നും 18 ആക്കി കുറച്ച ഭേദഗതിയാണ് ഏത്? ഈ 61-ാം ഭേദഗതി. ആരാണ്? വളരെ സുമുഖനായിട്ടുള്ള രാജീവ് ഗാന്ധിയാണ് ഇത് ചെയ്തത്. ഓക്കെ, പക്ഷേ 88-ലാണ് ഭേദഗതി എങ്കിലും ഇങ്ങനെ നിയമമായിട്ട് വരുന്നത് 1989-ലാണ്. അപ്പോൾ 61-ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ ചെറിയമ്മ. അതായത് ഈ ചെറിയമ്മയുണ്ടല്ലോ, ചെറിയമ്മയും വലിയമ്മയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മറക്കില്ല. അപ്പോൾ നമ്മുടെ ചെറിയമ്മയെ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ എപ്പോഴും ചെറിയമ്മ എന്താണ് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ കാണൽ കുറവാണ്. എപ്പോൾ നോക്കിയാലും ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറയ്ക്കാനുള്ള യാത്രയ്ക്കോ സമരത്തിനൊക്കെയാണ് പുള്ളിക്കാരി പോയിട്ടുണ്ടാവുക. അപ്പോൾ ചെറിയമ്മ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവും. ഈ വലിയമ്മ എന്ന് പറയുന്നത് 71-ാം ഭേദഗതിയാണ്. ഇത് പ്രകാരം ഈ വലിയമ്മ 3 ഭാഷകളിൽ നല്ല പാട്ട് പാടും. അതായത് മണിപ്പൂരി ഭാഷയിൽ, നേപ്പാളി ഭാഷയിൽ, പിന്നെ കൊങ്കിണി. ഏതൊക്കെ ഭാഷ എന്ന് ഇനി സംശയം ഉണ്ടാക്കുകയാണെങ്കിൽ മനേക്കോ എന്നുള്ളത് മനേക്ക, മനേക മനേക എന്ന് പറഞ്ഞ പാട്ട് പാടുന്നെങ്കിൽ. ഇപ്പം മണിപ്പൂരി, നേപ്പാളി, കൊങ്കിണി ഈ ഭാഷകൾ 8-ാമത്തെ ഷെഡ്യൂളിൽ ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? വല്യമ്മ. 71-ാം ഭേദഗതി, അതായത് 1992-ലാണിത്. അപ്പോൾ 61 വയസ്സുള്ള ചെറിയമ്മ എന്നെ ആലോചിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പോകും, 71 വയസ്സുള്ള വല്യമ്മ എന്ത് ചെയ്യും? 3 ഭാഷയിൽ പാട്ട് പാടും. 61 വയസ്സുള്ള ചെറിയമ്മ, വോട്ടിംഗ് ഏജ്. ഓക്കെ, വോട്ടിംഗ് ഏജ് 21-ൽ നിന്ന് 18 ആക്കി കുറച്ചു. ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. ഇവിടെ 71 വയസ്സുള്ള വലിയമ്മ 3 ഭാഷകൾ 8-ാമത്തെ ഷെഡ്യൂളിൽ ചേർത്തപ്പെട്ടു. അത് 1992-ലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ഭേദഗതി, ചെറിയമ്മയും വല്യമ്മയും. ചെറിയമ്മ വോട്ട് ചെയ്യാൻ പോയി, വല്യമ്മ 3 ഭാഷയിൽ പാട്ട് പാടും. മനേക്ക 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 എന്ന് പറഞ്ഞ് പാട്ട് പാടും. ഓക്കെ, താങ്ക് യു.